ഈരാറ്റുപേട്ട നഗരസഭയിൽ യു ഡി എഫ് ഭരണസമിതിക്കെതിരെ ഇടതുമുന്നണി അവതരിപ്പിച്ച അവിശ്വാസം എസ് ഡി പി ഐയുടെ പിന്തുണയോടെ പാസായി ചെയർപേഴ്സൺ ആയിരുന്ന മുസ്ലിം ലീഗിലെ സുഹ്റ അബ്ദുൽ ഖാദറിനെതിരെയായിരുന്നു അവിശ്വാസ പ്രമേയം കോൺഗ്രസിൽ നിന്നും കൂറുമാറിയ അൻസലിനെയും അഞ്ച് എസ് ഡി പി ഐ അംഗങ്ങളും പ്രമേയത്തെ പിന്തുണച്ചു ഈരാറ്റുപേട്ട നഗരസഭയിലെ യു ഡി എഫ് ഭരണസമിതിയുടെ സ്വജനപക്ഷപാതത്തിനും കെടുകാര്യസ്ഥിതിക്കുമെതിരെയാണ് ഇടതുമുന്നണി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് ഇടതുമുന്നണി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് എസ് ഡി പി ഐയും പൂർണ്ണ പിന്തുണ നൽകി ഇതോടെ അവിശ്വാസം പാസാക്കുകയായിരുന്നു നിലവിൽ ഇരുപത്തിയെട്ട് അംഗങ്ങളാണ് ഈരാറ്റുപേട്ട നഗരസഭയിൽ ഉള്ളത് ഇതിൽ പതിനാല് പേർ യു ഡി എഫിനും ഒൻപത് പേർ എൽ ഡി എഫിനും അഞ്ചു പേർ എസ് ഡി പി എയ്ക്കുമാണ് ഉള്ളത് എസ് ഡി പി ഐക്ക് പുറമെ യു ഡി എഫിലെ ഒരംഗം കൂടി കൂറുമാറി അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു ഇതോടെ പതിനഞ്ച് വോട്ടുകൾക്കാണ് അവിശ്വാസം പാസായത് നിലവിൽ സുഹറ അബ്ദുൽ ഖാദർ ആയിരുന്നു ഈരാറ്റുവേട്ട നഗരസഭയുടെ ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദറിനെതിരെയാണ് ഇടതുമുന്നണി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് അതേസമയം ഇനി പുതിയ ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കുമ്പോൾ എൽ ഡി എഫ് എസ് ഡി പി ഐ പിന്തുണയോടെ അധികാരത്തിലെത്തുമോ എന്നാണ് അറിയേണ്ടത് ജനം കോട്ടയം